പ്രണയം പിടിച്ച് കിടക്കുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെ കൊണ്ടുവന്ന് കളയുന്നത് നമുക്ക് തിന്നാനും കുടിക്കാനും ഇല്ലാത്തൊരവസരമാണ്. അപ്പൊ ആൾക്ക് ഒരു പാവപ്പെട്ട ഇരുപത്തി കൊടുത്താലും അതൊക്കെ തീരാനുള്ളത്, അവരെന്തിനു ഈ വേലത്തരം ഇങ്ങനെ ചെയ്ത് എവിടെ നിന്നുകൊണ്ട് കളഞ്ഞു ഇതെന്തിന് എന്നുള്ളത് അവർ അത് തിരക്കം ചെയ്യണം. ആ 5 രൂപ കുറച്ച് തന്നാലും മതിയല്ലോ, ഞങ്ങൾക്ക് തിന്നാനും ഇല്ല കുടിക്കാനും ഇല്ല. അപ്പൊ ആ രീതിയിൽ അവരാക്കണം അവരുന്ന് ഇത് ഇത് ചെയ്തത് ഒട്ടും ശരിയല്ല. ഈ കാട്ടിന്റെ ഇടയിൽ കൊണ്ടുവന്ന് കളഞ്ഞിരിക്കുന്നത് റോഡരികിൽ അരിച്ചാക്കുകൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. വർക്കല വെട്ടൂർ വലയന്റെ കുഴി റോഡിലാണ് അരിച്ചാക്കുകൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഇല്ലാതെ ഈ കൊറോണ സമയത്ത് എത്രയും ഭക്ഷണം ഇല്ലാതെ കിടന്ന് എന്തുമാത്രം കഷ്ടപ്പെടുന്നു ഇങ്ങനെ ഈ ഇങ്ങനെ കളയുന്നത്. പാവങ്ങൾ കൊടുത്തിരുന്നെങ്കിൽ എത്രയോ പുണ്യം കിട്ടിയാണ്. ഇത് ഫ്രീ ആയിട്ടും കൊടുക്കില്ല, വിലയ്ക്കും കൊടുക്കില്ല, അവർക്കുള്ള കാട്ടിലുള്ള എല്ലാവരും തരയില്ല. ഇതെങ്ങനെയാണ് ഇത് ചെയ്തതെന്നുള്ള നമുക്ക് അറിഞ്ഞുകൂടാ. ഏകദേശം 20 ചാക്കോളം അരിയാണ് റോഡരികിലെ കാടുകേറിയ മേഖലയിൽ ഉപേക്ഷിച്ച നിലയിൽ നാട്ടുകാർ കണ്ടെത്തിയത്. ഉപയോഗശൂന്യമാകും മുമ്പായിട്ട് തന്നെ മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും കഴിക്കാൻ കൊടുക്കാന്ന ഒരു സാധനം തന്നെയല്ലേ, അപ്പൊ അതേപോലെ ചെയ്യേണ്ടതായിരുന്നു. അത് ചെയ്യാതെ ഇപ്പൊ കൊണ്ടുവന്നിട്ടാക്കണ തന്നെ എത്രയോ ആൾക്കാർ ഇതിലെ കൂടി വഴി നടക്കുന്നതാണ്. എന്തുമാത്രം ഇപ്പൊ തന്നെ ചെറിയ തരത്തിലുള്ള സ്മെല്ലുകളും കാര്യങ്ങളൊക്കെ സ്മെല്ലും അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് അത്രയും സാധനങ്ങൾ കിടക്കാൻ നേരത്ത് അത് ദുർഗന്ധം വളരെയധികം രോഗങ്ങളും വന്നു. അതേ രോഗങ്ങൾ ഈ സമയത്ത് ആളിപ്പെടുന്ന സമയങ്ങളിൽ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടാക്കും ജനങ്ങൾക്ക്. വിവരമറിയിച്ചതിനെ തുടർന്ന് വാർഡ് കൗൺസിലറും പോലീസും അടക്കമുള്ളവർ സ്ഥലത്തെത്തി. രാവിലെ ഇവിടുന്ന് നാട്ടുകാരാണ് വിളിച്ച് പറഞ്ഞത് ഇങ്ങനെ പിന്നെ അരിയും ചാക്കും എല്ലാം കൊണ്ടിട്ടിരിക്കുന്ന. ഇവിടെ അടുത്തുള്ള ഒരു ഡ്രൈവർ പറയുന്നത് അയാളാണ് ഒരു ഗോഡൗൺ ഒഴിച്ച് ഞാൻ പോലീസിൽ വിവരം കൊടുത്തു ഇങ്ങനെ കൊണ്ടുവന്ന് അവിടെ എങ്ങാണ്ട് വെച്ചിരുന്ന് നനഞ്ഞത് കൊണ്ട് കോഴിക്കും അല്ലെങ്കിൽ മറ്റാർക്കും കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഇവിടെ കൊണ്ട് ഇതിങ്ങനെ മാറ്റിയെന്നാണ് പറയുന്നത്. എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യമൊന്നും നമുക്കറിയില്ല, നാട്ടുകാർക്കും അറിയത്തില്ല. അരിച്ചാക്കുകൾ ഉപേക്ഷിച്ച ഓട്ടോ ഡ്രൈവറെ പോലീസ് കണ്ടെത്തി. വർക്കല ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ കടയിൽ നിന്നും ഉപയോഗശൂന്യമായ അരിയാണ് റോഡിൽ ഉപേക്ഷിച്ചതെന്ന് ഓട്ടോ ഡ്രൈവർ ഷാജി പോലീസിനോട് പറഞ്ഞു. അരിച്ചാക്കുകൾ എത്രയും വേഗം അവിടെ നിന്ന് നീക്കം ചെയ്യാൻ പോലീസ് ആവശ്യപ്പെട്ടു. റേഷനരിയാണോ എന്നതിനെ സംബന്ധിച്ചും കൂടുതൽ അന്വേഷണ നടപടികളിലേക്കും കടക്കുകയാണ് പോലീസ്. മഴ പെയ്ത് നനഞ്ഞു അവിടെ കൊടുക്കാനായിട്ട് ഞാൻ പറഞ്ഞു അണയെടുത്ത് മാറ്റി കൊടുക്കാന്നറിയാണ്ട് ആ വീട്ടുകാരെ കാണിച്ചാണ് സാറ് കൊണ്ടിട്ട് അതറിയില്ല. ഇത്ര ചാക്ക അരി ഉണ്ടെന്ന് ഈ റോഡ് സൈഡിൽ ഇടുന്ന അത് മോശപ്പെട്ടതായാലും അത് ഇട്ടുകൂടാന്നുള്ള വിവരം നിങ്ങൾക്ക് അറിയില്ല. റേഷൻ അരിയാണെന്ന് നമുക്ക് പറയാനൊന്നും പറ്റത്തില്ല. ഇത് ആദ്യമേ കൊടുത്തുവിട്ട ആളുടെ ചോദിക്കാം റേഷൻ അരി എന്ന് നോക്കിയാൽ നമുക്ക് എന്നെ അറിയുന്നത്. HP News വർക്കല.